എല്ലാവർക്കും സ്പോർട്സ് ഡൽഹി തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആവേശകരമായ ഐ എസ് എൽ എ ആൻ സീസണിൽ ഇന്ന് നടന്ന ആദ്യ പോരാട്ടത്തിൽ ജംഷഡ്പൂരും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു ഇതോടെ സീസണിലെ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും ആറ് സമനിലകളുമായി പതിനെട്ട് പോയിന്റ് കരസ്ഥമാക്കി ഹൈദരാബാദുകാർ നാലാം സ്ഥാനത്താണ് എന്നാൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയവും അഞ്ച് സമനിലകളും കരസ്ഥമാക്കി പതിനാല് പോയിന്റോട് കൂടി എട്ടാം സ്ഥാനത്താണ് ജംഷഡ്പൂർ അതുപോലെ തന്നെ ഇന്ന് നടന്ന രണ്ടാം പോരാട്ടത്തിൽ ബംഗളൂരു എഫ് സിക്കാരും ഒഡീഷക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിൽ കലാശിച്ചു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു ഗോളിന്റെ ലീഡ് കരസ്ഥമാക്കിയത് ഒഡീഷക്കാരായിരുന്നു എട്ടാം മിനിറ്റിൽ ലഭിച്ച ഒനുവിന്റെ അസിസ്റ്റിലൂടെ മൗറീഷ്യയായിരുന്നു ടീമിനുവേണ്ടി ഗോൾ നേടിയത് എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ നിരന്തരം ആക്രമണം നടത്തിയ ബംഗളൂരു എഫ് സിക്കാർ എൺപത്തി മിനിറ്റിൽ അവരുടെ മറുപടി ഗോൾ നൽകി ക്ലീറ്റൻ സിൽവിയുടെ കോർണർ കിക്കിൽ നിന്ന് ലഭിച്ചപ്പോൾ ബംഗളൂരു മിഡ്ഫീൽഡർ പാർത്താലു ഹെഡറിലൂടെ ഗോളാക്കി മാറ്റുകയായിരുന്നു പിന്നീട് ഇരു ടീമുകൾക്കും അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും ഗോളാക്കി മാറ്റാൻ സാധിക്കാതെ പോയപ്പോൾ മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിൽ കലാശിക്കുകയും ചെയ്തു മത്സരത്തിൽ ഇരുപത് ഷോട്ടുകൾ ബംഗളൂരു എഫ് സിക്കാരിൽ നിന്നും ഉണ്ടായപ്പോൾ ഒൻപത് ഷോട്ടുകളായിരുന്നു ഒഡീഷകാരിൽ നിന്നും ഉണ്ടായത് അതുപോലെ ബംഗളുരു എഫ് സിക്കാരിൽ നിന്ന് ആറ് ഷോർട്ട്സ് ആൻഡ് ടാർഗറ്റുകൾ ഉണ്ടായപ്പോൾ മൂന്ന് ഷോർട്ട്സ് ആൻഡ് ടാർഗറ്റുകളാണ് ഒഡീഷിക്കാരിൽ നിന്നും ഉണ്ടായത് മത്സരത്തിന്റെ അൻപത്തി ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്ന ബംഗളൂരു എഫ് സിക്കാരിൽ നിന്നും മുന്നൂറ്റി രണ്ട് പാസുകൾ പിറന്നപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ആറ് പാസുകളായിരുന്നു ഒഡീഷിക്കാരിൽ നിന്നും ഉണ്ടായത് എങ്കിലും ആവേശകരമായ പോരാട്ടം ഒന്നേ ഒന്നിന്റെ സമനിലയിൽ കലാശിച്ചപ്പോൾ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയവും അഞ്ച് സമനിലകളും അഞ്ച് പരാജയങ്ങളുമായി പതിനാല് പോയിന്റ് കരസ്ഥമാക്കി ബംഗളൂരു സ്ഥാനത്താണ് അതുപോലെ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും അഞ്ച് സമനിലകളും ഏഴ് പരാജയങ്ങളുമായി എട്ട് പോയിന്റോട് കൂടി ഒഡീഷക്കാർ പോയിന്റ് ടേബിളിൽ പതിനൊന്നാം സ്ഥാനത്തും നിൽക്കുന്നു അങ്ങനെ ആവേശകരമാകുന്ന ഐ എസ് സീസണിലെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സ്പോർട്സ് വാർത്തകളുമായി സ്പോർട്സ് ഡയർ മലയാളത്തിൽ വീണ്ടും കാണാം